നവംബർ 1 മുതൽ 3 വരെ തിരുവമ്പാടിയിൽ നടക്കുന്ന മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവം വിജയിപ്പിക്കുന്നതിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. അധ്യാപകർക്ക് പുറമെ രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ മേഖലകളിലെ സംഘടനകളെയും വ്യക്തികളെയും എല്ലാം ഉൾപ്പെടുത്തി നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം തിരുവമ്പാടി പാരിഷ് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം തിരുവമ്പാടി ആതിഥ്യമരുളുന്ന മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗമാണ് ജനകീയ പങ്കാളിത്തത്തോടെ തിരുവമ്പാടി പാരിഷ് ഹാളിൽ നടന്നത്. നവംബർ 1, 2, 3 തീയതികളിലായി നടക്കുന്ന മേള നാടിന്റെ ജനകീയ ആഘോഷമാക്കി മാറ്റുന്നതിന് വിവിധ പദ്ധതികളും യോഗം ആവിഷ്കരിച്ചു. ഉപജില്ലയിലെ വിവിധ വിദ്യാലയ അധികൃതർക്ക് പുറമെ തിരുവമ്പാടിയിലെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവരെയെല്ലാം ഉൾപ്പെടുത്തി വിപുലമായ സംഘാടക സമിതി മേളയുടെ വിജയത്തിനായി രൂപീകരിച്ചിട്ടുണ്ട്. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട് ചെയർപേഴ്സണും അഗസ്റ്റിൻ മാസ്റ്റർ ജനറൽ കൺവീനറുമായ 501 അംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. പാരിഷ് ഹാളിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് സ്കൂൾ മാനേജർ ഫാദർ തോമസ് നാഗപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനത്തെ മത്സരങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ലായിരുന്നു. എല്ലാ സ്കൂളിലും വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഏതായാലും നിങ്ങളോടൊപ്പം ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ്, മുക്കമേയോ ഓംകാരനാഥൻ, ബാബു പൈക്കാട്ടിൽ സുനിൽ ഖാൻ തുടങ്ങിയവരും സംസാരിച്ചു. മലയോരത്തെ ഏറ്റവും വലിയ കലാമാമാങ്കമായ സ്കൂൾ കലോത്സവം ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നടത്തുമെന്ന ഉറച്ച തീരുമാനത്തോടെയാണ് യോഗം അവസാനിച്ചത്. സി ടി വി പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.